ഇതിലെ കാര്യം വളരെ ലളിതമാണ്. സുനിൽ പറഞ്ഞത് എന്നോട് എനിക്ക് യോജിപ്പില്ല. വർഗീസ് ജോർജ് പറഞ്ഞതിനോടാണ് സത്യത്തോടെ ഏറ്റടുത്ത് നിൽക്കുന്നത്. സി പി എം അകപ്പെട്ടിട്ടുള്ള അതിഭയാനകമായ ഒരു രാഷ്ട്രീയവും ധാർമ്മികവുമായ പ്രതിസന്ധി, അത് ഡി പി ചന്ദ്രശേഖരന്റെയും ഷുക്കൂറിന്റെയും ഫസലിന്റെയും ചോര. സി പി എമ്മിന്റെ നേതൃത്വത്തെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുകയാണെങ്കിൽ പിണറായി വിജയനെ വേട്ടയാണ്. മാളത്തിൽ പുക കയറിയ എലിയുടെ പരിഭ്രമവും പരാക്രമവുമാണ് അദ്ദേഹം കാണിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഏതാണ്ട് ഉന്മാദം, മതിഭ്രമം, ചിത്തഭ്രമം എന്ന് പറയാവുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം വഴിയ ഒരു പേപ്പട്ടിയെ പോലെ വഴിയ പോകുന്നവരൊക്കെ കടിക്കുകയും കുരയ്ക്കുകയും ചെയ്യുന്നു. ആദ്യം അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെയും കടിച്ചു. അത് കഴിഞ്ഞ് മരിച്ചുപോയ ചന്ദ്രശേഖരനെ വീണ്ടും കുലം കുത്തിയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അത് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദനെ നോക്കി കുരച്ചു. പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ കടിച്ചു. മരിച്ചുപോയ മുല്ലപ്പള്ളിയുടെ അച്ഛനെ പരലോകത്തേക്ക് നോക്കി കുരച്ചു. ഇല്ലേ, ഓർമ്മയില്ലേ? ഞാൻ അന്ന് പറഞ്ഞില്ലേ ഇയാളെ കവളമ്മട്ടിൽ വെട്ടിയടിക്കണം എന്ന് പറഞ്ഞില്ലേ? അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിലെത്തി അദ്ദേഹം അട്ടംപരതി ഗോപാലൻ എന്ത് അതിക്രമമാണ്! ഈ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ട് എന്ത് പുണ്യം കിട്ടാനാണ്? അതുപോലെ അത് കഴിഞ്ഞ് മാധ്യമപ്രവർത്തകരെ ചിന്തിക്കെ, അത് കഴിഞ്ഞ് രക്തത്തിൽ ധിക്കാരം കലർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ, ഏറ്റവും അവസാനം സി പി ഐയെ, നാളെ പ്രേമേന്ദ്രനെ കടിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. അദ്ദേഹം വഴിയെ പോകുന്നവരൊക്കെ നോക്കി കുരയ്ക്കുകയും കടിക്കുകയും ചെയ്യാണ്. അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നല്ലവരായ നാട്ടുകാരാണ്. നമ്മളത് ചെയ്യേണ്ട വരും. മിക്കവാറും ആളുകൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യും. പേപ്പട്ടികളുടെ വിധി എന്തായിരിക്കും ഏറ്റവും അവസാനം നിങ്ങൾക്ക് അറിയാൻ പറ്റേ? ആ അവസ്ഥയിലെത്തി. വേറൊരു കാര്യം കൂടി ഞാൻ പറട്ടെ. വൈക്കം വിശ്വൻ പറഞ്ഞതിന് ഞാൻ, അദ്ദേഹം അങ്ങനെ അവിവേകം പറയുന്ന ഒരാളല്ല, മിതത്വം പാലിക്കുന്ന ആളാണ്, സംയമനമുള്ള ആളാണ്. പിണറായി വിജയൻ വൈക്കം വിശ്വനെ ആക്രമിച്ച കാര്യം അറിയാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ വിശ്വൻ എന്നെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് നമ്മൾ വേറൊരു രീതിയിലാണ് കണ്ടത്. വേറൊരു കാര്യം ആലോചിച്ചു. ഈ മൂന്ന് ജയരാജന്മാരല്ലാതെ, ഇളമരം കരിയുമല്ലാതെ സി പി എമ്മിൽ തലക്ക് വിളിവുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ഇതിനോട് കൂട്ട് നിൽക്കുന്നുണ്ടോ? എം എ വേബി നിൽക്കുന്നുണ്ടോ? തോമസ് ഐസക് പറയുന്നുണ്ടോ? ഇല്ല. ആനത്തലവട്ടം ആനന്ദം പോലും പറയില്ല. ഈ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധൻ ആനന്ദനാ. ആനന്ദം പോലും ഇവർ പറയുന്ന രീതിയിൽ പറയില്ല. സി പി ഐക്കെതിരെ പറയില്ല, ആർ എസ് പിക്കെതിരെ പറയില്ല, മുല്ലപ്പള്ളിക്കെതിരെ പറയില്ല, തിരുവഞ്ചൂരിനെതിരെ പറയില്ല. നേരത്തെ ഒരിക്കൽ തിരുവഞ്ചൂരിനെ കുറിച്ച് ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ വിശ്വൻ തന്നെ തിരുത്തി. തിരുവഞ്ചൂർ യോഗ്യനാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ആരും ഉപദ്രവിക്കുന്ന ആൾക്കുമല്ല. ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ 120B ചേർത്ത് ചാർജ് ചെയ്യില്ല. ജയരാജൻ എത്ര കൊല്ലം ഗോതമ്പുണ്ട് നിന്ന് കിടക്കേണ്ടവരെന്നറിയോ? ക്രിമിനൽ ഗൂഢാലോചന. അതെന്താ ചാർജ് ചെയ്യാഞ്ഞ്? അതിന്റെ ആവശ്യമില്ല. 118 വകുപ്പേ നിൽക്കുള്ളൂ എന്ന് പോലീസിന് തോന്നി. മനസ്സിലായില്ലേ? പോലീസുകാർ സത്യസന്ധമായിട്ടാണ് അന്വേഷിക്കുന്നത്. പോലീസുകാർ അവരുടെ ജോലി ചെയ്യാണ്. അതിനെ ഹർത്താൽ നടത്തുന്നു, അക്രമം നടത്തുന്നു, വഴിയെ പോകുന്ന ആൾക്കാരെ തലക്ക് കല്ലുവിളിച്ചെറിയുന്നു. ഈ പോലീസുകാരെ അരി മേടിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്തത്. അവരാരും കോൺഗ്രസിന്റെ ചട്ടകങ്ങളൊന്നുമല്ല. മനസ്സിലായില്ല? അവർ സത്യസന്ധമായിട്ട് അവർ ജോലി ചെയ്യുന്നു. അതിൽ തന്നെ ഉണ്ടല്ലോ സി പി എമ്മിന്റെ അനുഭാവികൾ, സി പി എമ്മിന്റെ പ്രവർത്തകർ, പാർട്ടി കുടുംബങ്ങളിൽ നിന്ന് വരുന്നവർ. അവർക്ക് ഏറെ ഉള്ളതില്ലേ? കോൺഗ്രസ്സുകാരും ലീഗുകാരും നോക്കിയിട്ട് മാത്രമാണോ കല്ലെറിയുന്നത്? അല്ല. ഇതൊക്കെ ജനങ്ങളോടുള്ള ധിക്കാരമാണ്. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മനോവിപ്രമമാണ്. അദ്ദേഹത്തിന്റെ മാനസിക ആരോഗ്യം നില തികച്ചും ആപൽക്കരമായ രീതിയിലാണ്. എനിക്ക് സഹതാപമേ ഉള്ളൂ. അദ്ദേഹത്തെ ചികിത്സിപ്പിക്കണം. ദക്ഷിണമൂർത്തി അടക്കമുള്ള ആൾക്കാർ ചെയ്യേണ്ടത് ഇദ്ദേഹത്തെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി തലക്ക് തളം വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു. ശ്രീ ദക്ഷിണാമൂർത്തി, മറുപടി. ശ്രീ വി വി ദക്ഷിണാമൂർത്തി, അല്ല, താങ്കൾ ഈ പ്രതികരണങ്ങൾ കേട്ടെങ്കിൽ മറുപടി. ഈ ചർച്ച എന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദ ലംഘിച്ചുകൊണ്ട് എന്തും പറയലല്ല. ഈ വി ചർച്ചയിൽ ഞങ്ങളൊക്കെ പങ്കാകാറുണ്ട്, പക്ഷെ പരസ്പര ബഹുമാനം വേണം. പട്ടിയെന്നും പൂച്ച എന്നും വിളിക്കുന്ന സംസ്കാരം അത് പട്ടിക സംസ്കാരമാണ്. ആ പട്ടിക സംസ്കാരമുള്ള ആളുകളെ ടി വി ചർച്ചയിൽ വിളിച്ചാൽ അത് ഞങ്ങളും വിളിക്കരുത്. മാന്യതയുള്ളവരെ വിളിക്കണം. മാന്യതയുള്ള ആളുകളാണ് വേണ്ടത്. പിണറായി വിജയനെ പട്ടിയെന്ന് വിളിച്ചിട്ട് ഒരു ടി വി ചർച്ച, ഏത് പട്ടിയാണ് വിളിക്കുന്നത്? ആ രീതിയിലാണോ ടി വി ചർച്ച? പിണറായി വിജയൻ ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയുടെ നേതാവാണ്. പിണറായി വിജയന് വിമർശനം പറയാം, വിമർശനം ശക്തിയായിട്ട്. പിണറായി വിജയന് ശരിപ്പെടുത്താൻ വേണ്ടി കുറെ ആൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹം നടക്കാൻ പോകില്ല. ഉത്തരവാദപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവ് ഉത്തരവാദിത്തത്തോട് സംസാരിക്കുന്നുണ്ട്. തികഞ്ഞ മര്യാദയോട് കൂടിയാണ് പിണറായി വിജയൻ സംസാരിക്കാറുള്ളത്. ഇപ്പോഴത്തെ ആൾ സംസാരിച്ച രീതിയല്ല. അതുകൊണ്ട് അത്തരം സംസാരത്തിൽ പങ്കെടുക്കാൻ ദയവായി ഈ രീതിയിലുള്ള മനുഷ്യത്വമില്ലാത്ത മര്യാദയില്ലാത്ത ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളൊന്നും വിളിക്കരുത്. ശ്രീ ദക്ഷിണാമൂർത്തി, ആ വിഷയം വിട്ടാൽ, ഇപ്പോ സുനിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ, ഇവിടെ യു ഡി എഫ് സർക്കാരിനെ അവർ ആപൽക്കരമായ ഘട്ടങ്ങളിൽ നിൽക്കുമ്പോൾ അതിജീവിക്കാനുള്ള